Hi friends, welcome to our channel. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയർ ചലഞ്ചിലെ 9-ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ്. ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ് പറയാം. ഫസ്റ്റ് ഓൺ വന്നിട്ട് നമ്മൾ ഒരുപാട് പേര് കുറേ ആളായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒന്നായിരിക്കും ആക്നീസ് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് നമുക്ക് പിമ്പിൾസ് വരിക, അത് കാരണം തന്നെ നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, മൂക്കിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ചിന്നിന്റെ ഇവിടെ അങ്ങനെ ഫേസിലൊക്കെ അവിടെ എവിടെയായിട്ട് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതുപോലെ തന്നെ ആക്നീസ്, ഇതിനെയൊക്കെ നല്ല പോലെ നമുക്ക് മാറ്റിയെടുക്കാനും അതേപോലെ തന്നെ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വെക്കാനും അതേപോലെ പാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ല പോലെ ഫെയ്ഡ് ആവാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ ഓളെന്ന ഓപ്ഷൻ കൊടുക്കുകയെങ്കിലാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ബൗളാണ്. ബൗളില്ലാത്തൊരു കളിയില്ല. എല്ലാവരും പറയാറുണ്ടല്ലേ ചേച്ചി ബൗളില്ലാത്തൊരു പരിപാടിയില്ല എന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ബൗളെടുക്കുക. അതിലേക്ക് ഞാൻ എടുക്കുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് രാമച്ചത്തിൻ്റെ പൗഡറാണ്, വെട്ടിവർ പൗഡർ, വെട്ടിവർ ഗ്രാസ് പൗഡർ. ഇത് വന്നിട്ട് നമുക്ക് എല്ലാ ഓൺലൈൻ സൈറ്റിലും അവൈലബിളാണ്. അതല്ലെങ്കിൽ മാർക്കറ്റിലും അങ്ങാടി കടകളിലൊക്കെ സുലഭമായിട്ട് വാങ്ങാനായിട്ട് കിട്ടും. ലിങ്ക് എന്തായാലും ഞാൻ താഴത്ത് കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നീം പൗഡർ ാണ്. നിങ്ങൾക്ക് ആര്യവേപ്പിൻ്റെ ഇല ഒരു ടേബിൾ സ്പൂൺ, ഒരു ടീസ്പൂണാണ് കേട്ടോ, വലിയ നിറയെ ഒരു ടീസ്പൂൺ രാമച്ചത്തിൻ്റെ പൗഡറും ഒരു ടീസ്പൂൺ നമ്മുടെ നീം പൗഡർ, അതായത് ആര്യവേപ്പിൻ്റെ ഇലയും. ആര്യവേപ്പിൻ്റെ ഇല ഇല്ലാത്തവർക്ക് ഗ്രീൻ ടീയുടെ പൗഡർ എടുക്കാം, അത് ഓപ്ഷണലാണ്. അതല്ലെങ്കിൽ ആലോവേരയുടെ പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇതും ഓപ്ഷണലാണ് കേട്ടോ. പക്ഷേ വെട്ടിവർ ഗ്രാസ്, അതായത് നമ്മുടെ രാമച്ചൻ, മസ്റ്റായിട്ടും വേണം കേട്ടോ. എന്നിട്ട് ഒരു ഒരു ടീസ്പൂണോളം ഹണിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇത് മിക്സ് ചെയ്യാനായിട്ട് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ടോണറാണ് ഞാൻ യൂസ് എടുക്കുന്നത്. ഗ്രീൻ ടീ അഗ്നിയെ കുറയ്ക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ ടീയുടെ ടോണർ ഇല്ലാത്തവർക്ക് റോസ് വാട്ടർ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗ്രീൻ ടീ ഉണ്ടെങ്കിൽ അതിട്ടിട്ട് തിളപ്പിക്കുക, വെള്ളം തിളപ്പിച്ചിട്ട് ആ ഒരു തിളപ്പിച്ചാറിയ വെള്ളം എടുത്ത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ. ഇത് വളരെ എഫക്റ്റീവാണ്. ഈ ഒരു മൂന്ന് കാര്യങ്ങൾ വേണം. നിങ്ങൾ ആഗ്നേ പ്രോൺ സ്കിന്നാണ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുക. അതല്ല കളർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലോ തൈരോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കുക. പിമ്പിൾസിന് പ്രിവെൻറ്റ് ചെയ്യാനും ആഗ്നേസ് മാറാനും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ മാറാനൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഗ്രീൻ ടീ തന്നെ എടുക്കുക. ഗ്രീൻ ടീയുടെ ടോണർ ഉള്ളവർക്ക് അതെടുക്കാം, അതല്ലെങ്കിൽ റോസ് വാട്ടർ എടുക്കാം. അതും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഗ്രീൻ ടീയുടെ ലീഫ് നമ്മുടെ വീട്ടിലുണ്ടാവില്ലേ, അത് വെള്ളത്തിയിട്ട് തിളപ്പിച്ചതിന് ശേഷം തിളപ്പിച്ച് ആറി തണുത്ത വെള്ളം അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ഫ്രിഡ്ജിൽ നിന്ന് ഈ റോസ് ടോണറായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ ഗ്രീൻ ടീ വെള്ളം തിളപ്പിച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം എടുത്ത് മിക്സ് ചെയ്യാൻ എത്രത്തോളം ആവശ്യം വരുന്നോ അത്രത്തോളം ഒഴിച്ച് മിക്സ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പിമ്പിൾസ് നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനും ആഗ്നീസ് നല്ലപോലെ കുറയ്ക്കാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഗ്രീൻ ടീയും. അപ്പോൾ ഗ്രീൻ ടീ ഇല്ലാത്തവർക്ക് നീമിൻ്റെ പൗഡറാണ്. അപ്പോൾ അതേപോലെ തന്നെ ഗ്രീൻ ടീ ഇല്ലാത്തവർക്ക് ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം എടുക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ടും ഓപ്ഷണലാണ്. ഇത് രണ്ടിനും ഒരേപോലത്തെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം ആണോ മിക്സ് ചെയ്യാൻ ആവശ്യം അത്രത്തോളം എടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള ആര്യവേപ്പിൻ്റെ ഇല ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ ടീയുടെ ടോണർ എടുത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് മുഖം കഴുകുന്നതും ഒക്കെ നമുക്ക് വളരെ നല്ലതാണ്. ആക്നെ കുറയ്ക്കാനും ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് കുറയ്ക്കാനും ഒക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ആര്യവേപ്പിൻ്റെ ഇല നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്നത് അതാണ്. നമുക്ക് അതുപോലെ തന്നെ ഈ പൗഡർ വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാനായിട്ടും പറ്റും. നമുക്ക് കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല എടുത്ത് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ആര്യവേപ്പിൻ്റെ ഇലയിട്ട് തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് ഫ്രിഡ്ജിൽ അരിച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കാം 10-15 ദിവസം വരെ. അതിനെ എടുത്ത് നമുക്ക് ഇതേപോലെ ഫേസ് പാക്ക് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഏത് ഫേസ് പാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അത് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഫേസ് പാക്ക് തയ്യാറാക്കി എന്നുള്ള കാര്യം. പിന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. നമുക്ക് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് പിമ്പിൾസ് വരുന്ന സ്കിൻ ഏത് ടൈപ്പ്, അതായത് പിമ്പിൾസ് നമുക്ക് ഏത് പ്രായത്തിലാണോ വരുന്നത്, ഓരോരുത്തരുടെ ഹോർമോണൽ ഇഷ്യൂസ് അനുസരിച്ചാണ് നമുക്ക് പിമ്പിൾസ് വരുന്നത്. ചിലർക്ക് 9 വയസ്സ് മുതൽ വരാം, ചിലർക്ക് 12 വയസ്സിലാവും. അപ്പോൾ ആ ഒരു ഏജ് മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും.
ഇല്ലാന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമുക്ക് ആ ഒരു ഗുണം, ആ ഒരു ഇൻഗ്രീഡിയൻസ് കുറയുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് കുറയും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതുപോലെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നമ്മുടെ സ്കിൻ കളർ കൂടാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് രാമശവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ആഗ്നീസിനും ബ്ലാക്ക് ഹെഡ്സിനും വൈറ്റ് ഹെഡ്സിനും ഒക്കെ ഇത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഒരു വെട്ടിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത്രയും ബെനിഫിറ്റ് ഉള്ളതാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഡെയിലി ബേസിസിൽ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യണം. പാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് നോസിന്റെ ചുറ്റും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എവിടെയാണ് ഉള്ളത് അവിടെ നല്ലപോലെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തത്. കാരണം ഇതിനകത്ത് തരികളൊന്നുമില്ല, വളരെ ഫൈൻ ആയിട്ടുള്ള പൊടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്നും മസാജ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നല്ലപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുത്ത് തന്നെ വൈപ്പ് ഓഫ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഡെയിലി ബേസിസിൽ അപ്ലൈ ചെയ്യുക, സ്റ്റീമിംഗ് ചെയ്യുക, അതുപോലെ തന്നെ വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഐസ് ക്യൂബ് കൊണ്ട് മസാജ് ചെയ്യുകയോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളം കൊണ്ട് വാഷ് ചെയ്യാനോ മറക്കരുത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലപോലെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ അത്യാവശ്യം ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, അതിനുശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി വാഷ് ഓഫ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളിടത്ത് നല്ലപോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വൈപ്പ് ഓഫ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ആയാലും ബോഡി പാക്ക് ആയാലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടോണറും മോയ്സ്ചറൈസറും ഉപയോഗിക്കണം. കാരണം നമ്മുടെ സ്കിൻ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മോയ്സ്ചറൈസിങ് ലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ മോയ്സ്ചറൈസിങ് കൊടുക്കുക. ആ സ്കിന്നിലെ ആ ഒരു ഈർപ്പം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ അത് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതെ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഐസ് ക്യൂബ് കൊണ്ട് ഒരു മസാജിങ് കൊടുക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നല്ല തണുത്ത വെള്ളം കൊണ്ട് വാഷ് ഓഫ് ചെയ്യുകയോ അതൊക്കെ ചെയ്യാനായിട്ട് മറക്കരുത്. ഇത് രണ്ടും മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മൾ സ്റ്റീമിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ സ്റ്റീമിംഗ് ചെയ്ത് ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പോഴ്സ് ഒക്കെ നല്ലപോലെ ഓപ്പൺ ആവുകയും ആ പോഴ്സിലേക്ക് നമ്മൾ ഈ ക്ലോഗ് ആയിട്ടിരിക്കുന്ന അഴുക്കും കാര്യങ്ങളും ഇരിക്കുമ്പോഴാണ് ആഗ്നേസ് കൂടുതൽ വരാനായിട്ട് ടെൻഡൻസി ഉള്ളത്. അപ്പൊ ആ ഒരു ആഗ്നേസ് ആ ക്ലോഗ് ആയിട്ടിരിക്കുന്ന പോഴ്സ് ഒക്കെ നമ്മൾ സ്റ്റീമിംഗ് ചെയ്യുമ്പോൾ ഓപ്പൺ ആവും. അപ്പൊ ഈ ഒരു പാക്ക് ഇടുമ്പോൾ ഈ പാക്ക് ചെന്നിട്ട് ആ ഒരു ക്ലോഗ് ആയിട്ടിരിക്കുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ നല്ലപോലെ തന്നെ വലിച്ചെടുക്കും. അപ്പൊ ആ പോഴ്സ് ഓപ്പൺ ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. അത് നല്ലപോലെ ക്ലോസ് ആവണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് മസാജിങ്ങോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം കൊണ്ട് വാഷ് ഓഫ് ചെയ്താൽ മാത്രമേ അത് ക്ലോസ് ആവൂ. അല്ലെങ്കിൽ വീണ്ടും ആ ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോഴ്സിലേക്ക് ഈ ഒരു പൊടിപടലങ്ങളൊക്കെ ഇറങ്ങിയിട്ട് വീണ്ടും പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം. അപ്പം അത്യാവശ്യം നല്ലപോലെ തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നമ്മളൊന്ന് ഫേസ് ഒന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. നനച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ള ആ ഒരു ഏരിയ, അതായത് മൂക്കിൻ്റെ സൈഡിലായിട്ടും അതുപോലെ തന്നെ ചിന്നിൻ്റെ അവിടെയായിട്ടും താടിയുടെ അവിടെയാണ് നമുക്ക് കൂടുതലും ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവുക. അതുപോലെ തന്നെ മൂക്കിൻ്റെ ആ ഒരു സൈഡ് ടീ സോൺ ഏരിയയിലായിരിക്കും എല്ലാവർക്കും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളത്. അപ്പം നല്ലപോലെ തന്നെ ഒന്ന് എന്താ പറയുക മസാജ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഏരിയ, എന്നിട്ട് വേണം വൈപ്പ് ഓഫ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഫസ്റ്റ് യൂസിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ആ ഒരു റിസൾട്ട് എന്നുള്ളത് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ നമ്മൾ നന്നായിട്ട് തന്നെ വൈപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇരിക്കുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് ചെറിയൊരു തരിതരി പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ വൈപ്പ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും, സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ടാവും. കണ്ടോ എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് നമുക്ക് സ്പോട്ട് കിട്ടും. അതുപോലെ തന്നെയാണ് നമുക്ക് ഭയങ്കരമായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നല്ലപോലെ റിമൂവ് ആവാനും നല്ലൊരു ഗ്ലോ ഒക്കെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യണം, എങ്കിലാണ് നമുക്ക് ആ ഒരു ചേഞ്ച് അറിയാൻ പറ്റൂ. അപ്പൊ ഇതാണ് നിങ്ങൾ ആവശ്യപ്പെട്ട ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.